ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് മൈ ഡി സി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലെ സെക്കൻഡ് മെത്തേഡ് ആണ്, അതായത് ഇംപ്രൂവ്മെന്റ്സ് ഇൻ ട്രഡീഷണൽ അപ്രോച്ച് ടു പേ ബാക്ക് പീരീഡ് മെത്തേഡ്. നമ്മുടെ പേ ബാക്ക് പീരീഡിൽ വരുന്ന ഇംപ്രൂവ്മെന്റ്സ് നോക്കിയിട്ട് കുറേ മെത്തേഡ്സുകളുണ്ട്, അതായത് പേ ബാക്ക് പീരീഡിന്റെ ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് വന്നിരിക്കുന്ന മെത്തേഡ്സുകളാണ്. പോസ്റ്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡുണ്ട്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡുണ്ട്, പോസ്റ്റ് പേ ബാക്ക് റെസിപ്രോക്കൽ മെത്തേഡുണ്ട്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡുണ്ട്. ഫസ്റ്റ് പോസ്റ്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേ ബാക്ക് പീരീഡിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറഞ്ഞതാണ് ഇറ്റ് ഇഗ്നോർസ് ദ ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ് ബിയോണ്ട് ദ പേ ബാക്ക് പീരീഡ്. നമ്മൾ പേ ബാക്ക് പീരീഡ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ പേ ബാക്ക് പീരീഡിൽ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. പേ ബാക്ക് പീരീഡിന് ശേഷം പ്രോജക്റ്റിന് വരുന്ന ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് എത്ര വർഷം ഉണ്ടെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇത് ഓവർകം ചെയ്ത് വന്നതാണ് പോസ്റ്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. ഇവിടെ പോസ്റ്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് പ്രോജക്റ്റിനാണോ ദ പ്രോജക്റ്റ് വിച്ച് ഗിവ്സ് ദ ഗ്രേറ്റസ്റ്റ് പോസ്റ്റ് പേ ബാക്ക് പീരീഡ് മേ ബി അക്സെപ്റ്റഡ്. ഏത് പ്രോജക്റ്റിനാണോ ഗ്രേറ്റസ്റ്റ് പോസ്റ്റ് പേ ബാക്ക് പീരീഡ് ഉള്ളത്, അതായത് പേ ബാക്ക് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ലൈഫ് ഉള്ള പ്രോജക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് സർപ്ലസ് ലൈഫ് ഓവർ പേ ബാക്ക് മെത്തേഡ് എന്നും പറയാം. അപ്പോൾ പേ ബാക്ക് പീരീഡിന് ശേഷം വരുന്ന ലൈഫാണ് അത് ഏറ്റവും കൂടുതലുള്ള പ്രോജക്റ്റിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡാണ്. നമ്മൾ പേ ബാക്ക് മെത്തേഡ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറഞ്ഞു, ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ആഫ്റ്റർ ദ പേ ബാക്ക് പീരീഡ് ആൻഡ് ഹെൻസ് ദ ട്രൂ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ് കെ നോട്ട് ബി അസസ്ഡ്. നമ്മൾ പ്രോജക്റ്റിൻ്റെ പേ ബാക്ക് പീരീഡിന് ശേഷം വരുന്ന ക്യാഷ് ഇൻഫ്ലോസ് എന്ത് ചെയ്തില്ല, കൺസിഡർ ചെയ്തില്ല, പ്രോഫിറ്റ് കൺസിഡർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പ്രോഫിറ്റബിലിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് ഓവർകം ചെയ്ത് വന്നതാണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിട്ടേൺസ് റിസീവബിൾ ബിയോണ്ട് ദ പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡിന് ശേഷം കിട്ടുന്ന റിട്ടേൺസ് ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ റിട്ടേൺസിനെ പറയുന്ന പേരാണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ്. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഇൻ ടു റിമൈനിങ് ലൈഫ് ആഫ്റ്റർ പേ ബാക്ക് പീരീഡ്. റിമൈനിങ് ലൈഫ് ആഫ്റ്റർ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ പേ ബാക്ക് പീരീഡിന് ശേഷമുള്ള അതിൻ്റെ റിമൈനിങ് ലൈഫ്, അതായത് നമ്മുടെ ഫുൾ ലൈഫിൽ നിന്നും പേ ബാക്ക് പീരീഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിമൈനിങ് ലൈഫ് ആഫ്റ്റർ പേ ബാക്ക് പീരീഡ് കിട്ടും. അതിനെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ്സ് ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ് ഇൻ ടു 100 ഇട്ടാൽ മതി. ഇവിടെ ഓവർകം ചെയ്യുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് പേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് ആണ്. നെക്സ്റ്റ് വരുന്നത് പേ ബാക്ക് റെസിപ്രോക്കൽ മെത്തേഡാണ്. പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണെങ്കിൽ ഇവിടെ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, അതായത് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇൻറ്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഓരോ പ്രോജക്റ്റും ജനറേറ്റ് ചെയ്യുന്ന ഇൻറ്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പേ ബാക്ക് റെസിപ്രോക്കൽ മെത്തേഡ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത്. ഇത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആയിരിക്കണം, എല്ലാ വർഷവും ജനറേറ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആയിരിക്കണം, പ്രോജക്റ്റിനൊരു ലോങ് ലൈഫ് ഉണ്ടായിരിക്കണം, അത് നമ്മുടെ ീഡിനേക്കാളും ടോയ്സ് ആയിരിക്കണം. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നതാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡ്. നമ്മൾ പേ ബാക്ക് മെത്തേഡ് പറഞ്ഞപ്പോൾ ഒരു ലിമിറ്റേഷനായിട്ട് പറഞ്ഞത് ഇറ്റ് ഇഗ്നോർസ് ദ ടൈം വാല്യൂ ഓഫ് മണി, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡിൽ ടൈം വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആൻഡ് ഇൻഫ്ലോസ് ആർ കമ്പ്യൂട്ടഡ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ്. ഒരു അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോയുടെയും ഇൻഫ്ലോയുടെയും പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്ന് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആർ ക്യുമുലേറ്റഡ്, നമുക്ക് കിട്ടിയ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് വരും, ഓരോ വർഷത്തെയും ആഡ് ചെയ്ത് വരും. എന്നിട്ട് നോക്കുന്നത് ദ പീരീഡ് അറ്റ് വിച്ച് ദ ക്യുമുലേറ്റഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ടു ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏത് വർഷമാണ്
accumulated present value of cash inflow, present value of cash outflow you are equate cheyyunnathu aa period ine aanandu ennu parayana discounted payback period ennu parayunnathu adinathe shorter discounted payback period kittuna project nammal endeyum accept cheyyum appo idellam ee parna methods ellam payback period inde എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ അത് ഓവർകം ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് വന്നിട്ടുള്ള മെത്തേഡ്സുകളാണ് ഇംപ്രൂവ്മെന്റ്സ് ഓവർ പേ ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇംപ്രൂവ്മെന്റ്സ് ഓവർ ഇംപ്രൂവ്മെന്റ്സ് ഇൻ പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.